ഐ ഹോപ്പ് കുറച്ച് ആൾക്കാർ ഓൾവേ ഇമാജിൻ ആസ് ലൈറ്റ് എല്ലാവരും തിയേറ്ററിൽ കാണുക, അല്ലാതെ ഐ ഡോണ്ട് തിങ്ക് യു ഷുഡ് ബി വെയിറ്റിംഗ് ഫോർ മൂവി ഓർ എനി അതർ ഒ ടി ടി. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് ഓൾവേ ഇമാജിൻ ആസ് ലൈറ്റ്. അവിടെ ആ ഓഡിയൻസിന്റെ അടുത്ത് നിന്നും അവിടുത്തെ ജൂറിന്റെ അടുത്ത് നിന്നും ഒക്കെയുള്ള റെസ്പോൺസ് എങ്ങനെയാണ്? റെസ്പോൺസ് അതാണ് റെസ്പോൺസ്, ഇത് തന്നെയല്ലേ റെസ്പോൺസ് നിങ്ങളെന്നെ ചോദിച്ചത്. അതെ അതെ, കം ഓൺ, ഗ്രാൻഡ് പ്രൈസ് ജയിച്ച പടമാണ്, അതാണ് റെസ്പോൺസ്. എനിക്ക് ആ സമയത്ത് ലാത്ത ലേഡീസ് ആണെന്ന് അറിഞ്ഞില്ല. അവർ കിരൺ റാവുജി ഡയറക്ടറിന്റെ സിനിമ, അമീർ ഖാന്റെ പ്രൊഡക്ഷനാണ്. അപ്പം ഇതിന് ഓഡിഷൻ ചെയ്യുമോ, ബിഹാരി സ്ലാങ് ഫുൾ ഡീറ്റെയിൽസ് വന്നു, സ്ക്രിപ്റ്റ് അയച്ചു, അതിന് വേണ്ടി ഓഡിഷൻ ചെയ്തു. ഷൂട്ടിംഗ് തുടങ്ങണം സിംഗ് സൗണ്ടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ എങ്ങനെയെങ്കിലും സ്ലാഗ് പിടിച്ച് ചെയ്യാം. മൂന്ന് മാസം ചെയ്യാൻ പറ്റുന്ന എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, പക്ഷെ അവർക്ക് വിശ്വാസം ഇല്ലായിരുന്നു. അപ്പോൾ ദേ മൂവ്ഡ് ഓൺ, അവർ സ്പർശിലോട്ട് പോയി. സ്പർശായിരുന്നു അതിലെ കാസ്റ്റ്. ഇപ്പോൾ മുറയിലെ ക്യാരക്ടറും ഷിയാസും തമ്മിൽ കമ്പയർ ചെയ്താൽ അതിലെ കമ്പാരിസൺ എങ്ങനെയാണ്? ഭയങ്കര ഡിഫറൻ്റ് ആണ്, അവർ ഒട്ടും സെയിം അല്ല. അത് ആരെങ്കിലും കണ്ടുണ്ടോ ഇവിടെ ഓൾവേ ഇമാജിൻ ആസ് ലൈറ്റ്? എങ്ങനെ ചോദിക്കാൻ പാടില്ല, സോറി, ഞാൻ ഇവിടെ സ്ട്രിക്റ്റ് ആയിരിക്കണം. സന്തോഷ് ശിവൻ സാർ വൺ ഓഫ് എ കൈൻഡ് ഹ്യൂമൻ ബീ ആണ്. ഞാൻ അങ്ങനത്തെ ഒരു ആളെ ഞാൻ കണ്ടിട്ടില്ല. He is very unique, very straightforward, very genuine, true and honest and full of love. He want to help everybody. Vengada helping and so adengane parayathile pulli vengada cool aanu poanam kore work undu karena enikku all the imaginations of free nu parayumbode. തിയേറ്ററിൽ പോകുന്നതിന്റെ ഒരു ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, അത് എങ്ങനെയായിരിക്കും പറയാൻ പറ്റുക? പെട്ടെന്ന് പറയാതെ സമയെടുത്ത് അടിപൊളിയാണ്. അടിപൊളിയാണ് എന്ന് പറയുമ്പം അതും രണ്ട് ഡിഫറെൻറ്റ് ജോണ്ടറിയാണ്, കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ഒന്ന് വെരി കമേർഷ്യൽ സ്റ്റാൻഡ് പോയിന്റിൽ വരുന്ന സിനിമയും ഒന്ന് ഫെസ്റ്റിവൽ ബേസ് പോയിന്റ് എന്ന് പറയുമ്പം അവിടുന്ന് വരുന്ന ഒരു ഫിലിംസാണ്. അതും കംപ്ലീറ്റ്ലി ടു ഡിഫറെൻറ്റ് ടീംസ് ആൻഡ് എനിക്ക് രണ്ടും ക്ലോസ് ടു മൈ ഹാർട്ട്. ഇപ്പം മുറയിലും എനിക്ക് അതുപോലെ സിമിലർ ഒരു ഫീലിംഗ് ആയിരുന്നു ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റിൽ വർക്ക് ചെയ്തപ്പോൾ. ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് പ്രഭയായ നിന്നിച്ചതെല്ലാം അതിൽ വർക്ക് ചെയ്തപ്പോൾ. അപ്പം രണ്ടും വെരി ലൈക്ക് ക്ലോസ് ടു മൈ ഹാർട്ട് ഫിലിംസാണ്. അതും രണ്ടും ഒരേ മാസം ഇറങ്ങുവാണ്. ഐ ഹോപ്പ് കുറച്ച് ആൾക്കാർ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എല്ലാവരും ഇന്ന് തിയേറ്ററിൽ കാണുക, അല്ലാതെ ഐ ഡോണ്ട് തിങ്ക് യു ഷുഡ് ബി വെയിറ്റിംഗ് ഫോർ മൂവി ഓർ എനി അതർ ഒ ടി ടി. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. എല്ലാവരും ഒരു എല്ലാവരുടെയും ഹാർട്ട് ടച്ച് ചെയ്യുന്ന ഒരു സിനിമയാണ് അത്. എല്ലാവരും ആര് കണ്ടാലും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇത് ക്യാൻസൽ സ്പെയിൻ ചെയ്തപ്പോൾ തന്നെ ഒരു 8 മിനിറ്റ് സ്റ്റാൻഡിങ് ഓവേഷൻ കിട്ടുകയും ചെയ്തായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ടൈം ഒരു 30 വർഷങ്ങൾക്ക് ശേഷം മലയാളത്തിൽ നിന്ന് ഒരു സിനിമ അങ്ങോട്ട് എത്തുന്നു, മലയാളി താരങ്ങൾ അവിടെ എത്തുന്നു, ആൻഡ് അതിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റി, ആൻഡ് ഇത്രയും വലിയ അംഗീകാരമാണ്. ശരിക്കും പറഞ്ഞാൽ 8 മിനിറ്റ് ഒക്കെ ഒരു സ്റ്റാൻഡിങ് ഓവേഷൻ കിട്ടായിരുന്നു, നമ്മൾ അത് എക്സ്പെക്ട് ചെയ്തായിരിക്കില്ലല്ലോ ഒരിക്കലും പോകുന്നത്. ആൻഡ് എനിക്ക് ബ്ലാങ്ക് ആയിരുന്നു. പല ഇമോഷൻസും അത് ആ പോയിന്റിൽ തന്നെ ഫീൽ ചെയ്യാൻ പറ്റി. പല ഇമോഷൻസ്, ഹാപ്പിനെസ്, എക്സൈറ്റ്മെന്റ്, നെർവസ്, ഓവർവെൽമിംഗ്, ബ്ലാങ്ക്, എല്ലാം കൂടെ ഇങ്ങനെ മാറി മാറി എനിക്ക് പ്രോസസ്സ് ചെയ്യാനും പറ്റില്ല. 3 ദിവസത്തിൽ അടുപ്പിച്ചായിരുന്ന എല്ലാ പരിപാടിയും നടക്കുന്നത്. റെഡ് കാർപ്പറ്റ്, അടുത്ത ദിവസം ഫോട്ടോകോൾ, മൂന്നാമത്തെ ദിവസം റിസൾട്ട്സ് അറിയുന്നു, നമ്മൾ ജയിക്കുന്നു ഗ്രാൻഡ് പ്രൈ. ഞാൻ ബെറ്റൊക്കെ വെച്ചാണ് പ്രൊഡക്ഷനായിട്ട്, ഞാൻ പറഞ്ഞു നമ്മൾ ജയിക്കുന്നു പറയും. എനിക്ക് ഫീലിംഗ് ഉണ്ടായിരുന്നു, കാരണം അത്രയും അടിപൊളി വർക്കാണ് എന്ന് പറഞ്ഞാൽ. ഞാൻ നമ്മൾ ഷൂട്ടിങ്ങിന് മുന്നേ തന്നെ പായലും ടീമും ഒക്കെ വർഷങ്ങളായിട്ട് എഴുതി ഇരിക്കുന്ന വർക്കാണ്. അപ്പം കിട്ടാതിരിക്കുന്നതായിരുന്നു സ്ട്രെയിൻസ്. ഞാൻ അപ്പം പ്രൊഡക്ഷനിൽ നിന്ന് സ്പെഷ്യൽ മെൻഷനെ കിട്ടുകയാണ്. അത് ഞാൻ പറയില്ല, പാണ്ഡ്യോർ അല്ലെങ്കിൽ ഗ്രാൻഡ് പ്രൈ അടിക്കുന്നു. ഗ്രാൻഡ് പ്രൈ അടിച്ചു ഇതുവരെ ബെറ്റിന് അത് കിട്ടിയിട്ടില്ല. ബെറ്റ് 10,000 rupees ആയിരുന്നു. ജീക്കോ ഇതുവരെ തന്നില്ല. ജീക്കോ ഒരു മലയാളം അറിഞ്ഞിട്ടോ, അതുകൊണ്ട് മനസ്സിലാവില്ല. ഈ ഓൾ വി ഇമാജിനസ് ലൈറ്റ് എന്ന മൂവിയിൽ ഒരു അതിലെ കാസ്റ്റിംഗ് ഡയറക്ടർ ത്രൂ ആണ് സിനിമയിലേക്ക് എത്തിയത് എന്നുള്ളത് പ്രൊഫൈലിൽ ഞാൻ വീഡിയോ കണ്ടു. സോ ആ കാസ്റ്റിംഗ് പ്രോസസ് എങ്ങനെയായിരുന്നു?
റോമിൽ ആണ് എന്നെ കാസ്റ്റ് ചെയ്തത് ഓൾ ഇമാജിനാസ് ലൈറ്റിന് വേണ്ടി. അപ്പൊ ഇതിന്റെ മുന്നേ ലാപ്ത ലേഡീസ്, എനിക്ക് ആ സമയത്ത് ലാപ്ത ലേഡീസ് ആണെന്ന് അറിഞ്ഞില്ല. അവർ കിരൺ റാവു ജി ഡയറക്ട് ചെയ്ത സിനിമ, ആമിർ ഖാന്റെ പ്രൊഡക്ഷൻ ആണ്. അപ്പം ഇതിന് ഓഡിഷൻ ചെയ്യോ, ബിഹാരി സ്ലാങ് ഫുൾ ഡീറ്റെയിൽസ് വന്നു, സ്ക്രിപ്റ്റ് അയച്ചു, അതിനുവേണ്ടി ഓഡിഷൻ ചെയ്തു. കിരൺ റാവുമായിട്ട് ഞാൻ സംസാരിച്ചു, ഭയങ്കര ഇഷ്ടപ്പെട്ടു, പുള്ളിക്കാരിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു, ഞാനും ഫുൾ ഹോപ്പ് കാണിച്ചു. പക്ഷേ 3 മാസത്തിൽ ഷൂട്ടിംഗ് തുടങ്ങണം, സിംഗ് സൗണ്ടാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ എങ്ങനെയെങ്കിലും സ്ലാങ് പിടിച്ച് ചെയ്യാം. പക്ഷേ മലയാളി ടു ബിഹാരി സ്ലാങ്, കാരണം എനിക്ക് നല്ല തിക്ക് സ്ലാങ് ആണ്. അപ്പൊ അതിൽ നിന്ന് പോകാൻ വേണ്ടി ഒരു സമയം എടുക്കും, 3 മാസം 3 മാസം ചെയ്യാൻ പറ്റുന്ന എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, പക്ഷെ അവർക്ക് വിശ്വാസം ഇല്ലായിരുന്നു. അപ്പൊ ദേ മൂവ്ഡ് ഓൺ, അവര് സ്പർശിലോട്ട് പോയി, സ്പർശായിരുന്നു അതിലെ കാസ്റ്റ് ആയത്. അപ്പം റോമിൽ തന്നെയാണ് കുറച്ച് എനിക്ക് 6-7 മാസം കഴിഞ്ഞിട്ട് ഓൾ വി ഇമാജിനാസ് ലൈറ്റ് ആയിട്ട് വന്നത്. വന്നിട്ട് ഓഡിഷൻ ചെയ്തു, ഇതും 3 മാസം കഴിഞ്ഞ് 3 മാസമായിട്ട് എനിക്ക് ഒരു കോളും കിട്ടിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതും പോയി, കാരണം പയലസ് പെർഫെക്ഷനിസ്റ്റ്, പുള്ളിക്കാരി ഇരുന്ന് സമയമെടുത്താണ് എല്ലാം നോക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ടും ഓപ്ഷൻസ് ഒക്കെ നോക്കി, പിന്നെ അവസാനം പുള്ളിക്കാരി വന്നു തിരിച്ച്. സോ ഹാപ്പി, കാരണം എനിക്ക് പയലിന്റെ മുന്നേ വർക്ക് ഞാൻ കണ്ടിരുന്നു, മുന്നത്തെ ആഫ്റ്റർനൂൺ ക്ലൗഡ്സും അതൊക്കെ ഞാൻ കണ്ടപ്പോൾ ഐ വോണ്ട് ടു വർക്ക് പയൽ. പിന്നെ ടീമിനെ പറ്റി എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു, അപ്പോൾ ഈ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഒരു ഉഗ്രൻ എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു. എൻ്റെ 3 മാസം കണ്ടിട്ട് കയറി, യെസ്, റോമിൽ ആണ് എന്നെ കാസ്റ്റ് ചെയ്തത്. റോമിലിന് ഒരു ബിഗ് താങ്ക്സ് ഫോർ ദാറ്റ്. അതില് ഫൈസ് എന്ന ക്യാരക്ടർ അല്ലേ? ഷിയാസ് എന്ന ക്യാരക്ടർ. അപ്പം ആ ഇപ്പൊ മുറയിലെ ക്യാരക്ടറും ഷിയാസും തമ്മിൽ കമ്പയർ ചെയ്ത അതിലെ കമ്പാരിസൺ എങ്ങനെയായിരിക്കും? ഓ, ഭയങ്കര ഡിഫറെന്റ് ആണ്, ഭയങ്കര ഡിഫറെന്റ് ആണ്, അത് ഒട്ടും സെയിം അല്ല. അത് ആരെങ്കിലും കണ്ടുണ്ടോ ഇവിടെ ഓൾ വി ഇമാജിനസ് ലൈറ്റ്? അല്ലെ, എങ്ങനെ ചോദിക്കാൻ പാടില്ല, സോറി, ഞാൻ ഇവിടെ സ്ട്രിക്റ്റ് ആയിരിക്കണം. 20 സെക്കൻഡ് ഇറങ്ങുമ്പോൾ എന്തായാലും കാണണം കേട്ടോ. അപ്പം ആസ് എൻ ഇത് ഒരു ഫുൾ റേജ് മോഡ്, വേറെ ഒരു രണ്ടുപേരും ഒരേ ആസ് എൻ ഷിയാസിൽ അനുപ്രഭയായിട്ടൊന്നും കൂടുതൽ കോമ്പിനേഷൻ സീൻ വരുന്നത് അത് ഞാൻ ഒന്നും കൂടെ പറയാം. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഡിഫറൻസ് ഞാൻ രണ്ട് ക്യാരക്ടേഴ്സും കുറച്ച് ആസ് ഇൻ കുറച്ച് ലോവർ ക്ലാസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്. ആസ് ഇൻ അനന്തുടെ ക്യാരക്ടർ മേ ബി മിഡിൽ ക്ലാസ്, ലോവർ മിഡിൽ ക്ലാസ്. ഷിയാസിന്റെ ഇസ് മുംബൈയില് വർക്ക് ചെയ്യുന്ന, ജസ്റ്റ് മുംബൈയില് ജോയിൻ ചെയ്യുന്ന, ഫ്രം എ വെരി ലോ മീൻസ് ഓഫ് ലൈഫ്, കുറച്ച് മുസ്ലിമും കൂടെയാണ്. അപ്പം ബോംബെയിലെ ഒരു അൺസ്പോക്കൺ സാധനമുണ്ട് ചില ഏരിയാസിൽ മുസ്ലിംസിനെ പറ്റി ഒരിത്. അപ്പോൾ അത് പായല് നല്ല രീതിയിൽ സട്ടിൽ രീതിയിൽ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് ത്രൂ മൈ ക്യാരക്ടർ ഷിയാസ്. അപ്പം ഞാൻ എൻ്റെ സൈലൻസ് കുറേ രീതിയിൽ വേറെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. മൈ ക്യാരക്ടർ ഇസ് വെരി സോഫ്റ്റ് സ്പോക്കൺ, ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ ആണ്, വെരി ജെന്റിൽ. കുറച്ച് നല്ല രീതിയിൽ ആലോചിച്ച് സമയമൊക്കെ എടുത്ത് ചോദിക്കുന്നതാണ്, ചോദിക്കും പുള്ളി അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. ദിവ്യ ക്യാരക്ടറോട് സംസാരിക്കുമ്പോഴും പുള്ളി ആലോചിച്ച് ഇങ്ങനെ എടുത്തു ചാടിയല്ല കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതെന്ന് ആലോചിച്ച് അയ്യോ ഇത് ഓക്കെ ആണോ അങ്ങനെയൊക്കെ. പക്ഷെ അറ്റ് ദ സെയിം ടൈം അനന്ത് ഭയങ്കര സ്പോണ്ടേനിയസ് ആണ് അല്ലേ, രണ്ടുപേരും എക്സ്ട്രീംലി ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ആണ് ആക്ച്വലി. അവിടെ നിന്ന് സേതുലേക്ക് പോയാലോ? സേതു വേറൊരു ലെയർ ആയിരിക്കും, അനന്തൂടെ വേറൊരു ലെയറിങ് ആയിരിക്കും എന്ന് പറയുമ്പം അത് കുറച്ചും കൂടെ ഒരു കാമർ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഓൾഡർ ആണല്ലോ അനന്തൂടെ കാട്ടി. അപ്പം പുള്ളിക്കാരൻ വയലന്റും അഗ്രസീവ് ഒക്കെ ആണെങ്കിലും കുറച്ചും കൂടെ ഒന്ന് ആലോചിക്കും, കുറച്ചും കൂടെ തിങ്കർ ആണ്, സ്പോണ്ടേനിയസ് അല്ല. ഇപ്പം നല്ല സേതുടെ ഗേൾ ഫ്രണ്ട് വെളിയിലാണ്, ജയിലിലാണ്, പരിപാടി ചാടണം എന്നൊക്കെ ഉണ്ടെങ്കിലും ഹീസ് കാം ആൻഡ് പേഷ്യൻ്റ് ആണ്. അനന്തു അത്ര പേഷ്യൻ്റ് ആണെന്ന് അറിയത്തില്ല, എനിക്ക് വിത്ത് എക്സ്പീരിയൻസ് ആണ് അനന്തു പേഷ്യൻ്റ് ആവുന്നത്. അങ്ങനെ കുറേ ഡിഫറൻസസ്, സട്ടിൽ മൈനർ ഡിഫറൻസസ് ഉണ്ട്. പക്ഷെ ഓവറോൾ ഒരു സെയിം പരിപാടിയാണ്, ലൈക്ക് ഇൻ വെച്ചാൽ ആക്ഷൻ ബാക്ക്ഗ്രൗണ്ട് ആണ്. അപ്പം നമുക്ക് അങ്ങനെ വല്ല ഡിഫറൻസസും ഇല്ല സത്യം പറഞ്ഞാൽ. ഈ സിനിമ കരിയർ, ആക്ടിംഗ് കരിയർ തുടങ്ങി പെട്ടെന്ന് തന്നെ സന്തോഷ് ശിവൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റായിരുന്നു. സന്തോഷ് ശിവൻ സാറിൻ്റെ കൂടെ ഉള്ള ഒരു എക്സ്പീരിയൻസും കൂടെ. സന്തോഷ് ശിവൻ സാർ വൺ ഓഫ് എ കൈൻഡ് ഹ്യൂമൻ ബീയർ ആണ്, ഞാൻ അങ്ങനത്തെ ഒരു ആളെ ഞാൻ കണ്ടിട്ടില്ല. ഇസ് വെരി യുണീക്ക്, വെരി സ്ട്രേറ്റ് ഫോർവേഡ്, വെരി ജെനുവിൻ, ട്രൂ ആണ്, ഓണസ്റ്റ്.
ആൻഡ് ഫുൾ ഓഫ് ലവ് ഹി വോണ്ട് ടു ഹെൽപ്പ് എവറിബഡി ഭയങ്കര ഹെൽപ്പിംഗ് ആണ് പക്ഷെ അതിങ്ങനെ പറയത്തില്ല പുള്ളി ഭയങ്കര കൂളാണ് പക്ഷെ ചെയ്യുന്ന ആക്ഷൻസ് ഒക്കെ ഞാൻ പുള്ളിയുടെ കുറേ സമയം ഇരുന്ന് സ്പെൻഡ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഹീ ഈസ് എ ഗിവർ എല്ലാവരെയും കൂടെ ഉള്ള ആൾക്കാർ എല്ലാവരെയും ഹീ വോണ്ട്സ് ടു ഹെൽപ്പ് നോട്ട് ത്രൂ വേർഡ്സ് ത്രൂ ആക്ഷൻസ് ഓവർ ദ ടൈം അത് ഭയങ്കര ഒരു ക്വാളിറ്റിയാണ് ആൻഡ് ഈസ് എ ലെജൻഡ് യുനോ ലൈക്ക് ക്യാമറയില് പുള്ളിയുടെ എനിക്ക് ഫസ്റ്റ് ടൈം ആയിട്ട് എനിക്ക് കുറേയൊക്കെ കുറച്ച് ഭയങ്കര ഇൻറ്റിമിഡേറ്റഡ് ആയിരുന്നു ഓൾഡ് സ്കൂളും കൂടെ അല്ലേ അപ്പോൾ എനിക്ക് ഇത്രയും ഇപ്പം മുസ്തുക്ക പായലൂടെ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഓപ്പൺ ഡിസ്കഷൻസും എല്ലാം സംസാരിക്കാനും സന്തോഷം സാറിനോട് ഒരു ഫാസ്റ്റ് പേസ്ഡ് പ്രോസസ്സാണ് എല്ലാം ടക്ക് ടക്ക് ടക്കും പോകും അപ്പം നമ്മളും ഞാൻ എനിക്ക് സ്ക്രിപ്റ്റ് മുന്നേ കിട്ടി പ്രാക്ടീസ് ചെയ്ത് ഇരുന്നുകൊണ്ടാണ് ഐ ഫീൽ ലൈക്ക് ഐ കുഡ് ഡെലിവർ ആയ സമയത്ത് കാരണം സന്തോഷം സാർ നമ്മൾ ബ്യൂട്ടിഫുള്ളി ഹീൽ ഷോസ് ഇൻ ഫ്രെയിം ഹീ വിൽ എവിടെയെങ്കിലും ഒന്ന് പോയിന്റ് ഡൗൺ ആണെങ്കിൽ ഹീൽ ടെൽ അത് ഇതല്ല ഇതല്ല പക്ഷെ ഇതല്ലാല് എന്ന് പറയും ഹീൽ ഗിവ് എസ് ഒരു ഹിന്ദി വരും ഇതല്ല പരിപാടി ഇതല്ല അല്ലല്ല പക്ഷെ അല്ലെങ്കിൽ ഹി കീപ് സ്ക്വയർ ആൻഡ് ഹി ഷൂട്ട്സ് നല്ല ഹി അപ്രീഷിയേറ്റ്സ് നല്ല കാര്യത്തിന് അപ്രീഷിയേറ്റ് ചെയ്യും ഒരു പയനീറിനോട് വർക്ക് ചെയ്തു ക്യാമറ പയനീറിന്റെ കൂടെ ഒരു ലെജൻഡറി പയനീറിനോട് വർക്ക് ചെയ്യുന്നതിൽ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് ഞാൻ ഉറപ്പായിട്ടും ഇപ്പം അടുത്തൊരു മൂവിയുടെ വർക്ക് കൂടെ മലയാളത്തിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മേനെ പ്യാർക്കിയ സോ അതിന്റെ ക്യാരക്ടറിനെ പറ്റിയൊക്കെ പറയാൻ പറ്റുമോ ഇല്ല കാരണം രണ്ടു മൂന്ന് ദിവസം മുന്നേ ഞാൻ കമ്പറ്റിയിട്ടുള്ളൂ അത് മെയിൻ കാസ്റ്റ് അവര് മാറിക്കൊണ്ടിരുന്ന സമയത്താണ് ഞാൻ വന്നത് കേറി വന്നത് അപ്പൊ ഞാൻ ഇനിയാണ് ഇരുന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടത് കംപ്ലീറ്റ് കോമഡി ഫുൾ കോമിക് ഫുൾ കോമിക് എനിക്ക് ഞാൻ തന്നെ ആലോചിക്കായിരുന്നു കൊറേ അടി ഇടിയൊക്കെ കുറെ ആയല്ലോ ഇനി കുറച്ച് കോമഡിയും റൊമാൻസ് ഒക്കെ പിടിച്ചാൽ നന്നായിരിക്കും ഭയങ്കര ഭയങ്കര രസമായിരിക്കും വേറൊരു കാര്യം പിടിച്ച രസമായിരിക്കും പിന്നെ ഓഡിയൻസിന് കാണുമ്പോഴും വേറൊരു നമ്മൾ ഒരേ സാധനം ചെയ്തുകൊണ്ടിരിക്കുന്നു പറയുമ്പോൾ അങ്ങനെ കുറെ കംപ്ലൈന്റ് കുറെ ആക്ടേഴ്സ് നിന്ന് വരും കിട്ട നമ്മൾ തന്നെ അപ്പം അതും വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേറെ ഒരു റൊമാൻസ് കോമഡി കോമഡി ഞാൻ പ്ലേ ചെയ്തപ്പോൾ ഞാൻ ഫ്രീലാൻസ് പ്ലേയേഴ്സ് ഒക്കെ കുറച്ച് ചെയ്തിട്ടുണ്ട് ചെന്നൈയിൽ ബോംബെയിലൊക്കെ ആയിട്ട് അപ്പം ആ സമയത്ത് ഞാൻ കോമഡി 20 മിനിറ്റ് ഷോർട്ട് ആൻഡ് സ്വീറ്റ് ഫെസ്റ്റിവൽസ് 20 മിനിറ്റ് പ്ലേ അവിടെ ഫുൾ കോമഡിയൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അവിടെ എനിക്ക് കുറച്ച് പ്രാക്ടീസ് ഉണ്ട് നല്ല ഭയങ്കര രസമാണ് അവിടെ ചെയ്യാൻ നല്ല രീതിയിൽ വർക്കും ആയിട്ടുണ്ട് പക്ഷെ സ്ക്രീനിൽ കുറച്ച് ഭയങ്കര ഡിഫറെൻ്റ് ആണ് അപ്പം എക്സ്പ്ലോർ ചെയ്യാൻ ഐ എം റെഡി ഭയങ്കര ഹൃദുവിന്റെ ഒരു ആക്ടിങ് പാഷൻ ഉണ്ടല്ലോ ഒരു പാഷനോടായിരിക്കും ആക്ടിങ്ങിലേക്ക് തന്നെ വന്നത് ആ ഒരു പാഷൻ ആൻഡ് ഇപ്പൊ വന്ന് നിൽക്കുന്ന ഒരു സ്റ്റേജ് ആ ഒരു ജേണിയും കൂടെ ഒന്ന് പറയാമോ അഭിനയത്തിനോടുള്ള ആഗ്രഹവും എല്ലാ ആക്ടേഴ്സും ആഗ്രഹിച്ച സിനിമയിലേക്ക് ക്വസ്റ്റ്യൻ ആണ് എന്ന് പറയുമ്പോൾ എല്ലാം കൂടെ പറയേണ്ടി വരും കഥയായിട്ട് പറയേണ്ടി വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അങ്ങനത്തെ എനിക്ക് കുഞ്ഞുമുതലെ ആഗ്രഹം ഉണ്ടായിരുന്നു ആക്ടർ ആവണമെന്ന് ഭയങ്കര ഒരു സ്റ്റഡി ആഗ്രഹമായിരുന്നു കാരണം അത് അടുത്ത് തിയേറ്റർ ഉണ്ടായിരുന്നു നമ്മുടെ തന്നെ തിയേറ്ററാണ് ആസ് ഇൻ ലൈക്ക് ഗ്രാൻഡ് ഫാദർ സ്റ്റാർട്ട് ചെയ്ത തിയേറ്റർ അത് കഴിഞ്ഞിട്ട് പപ്പ ഗ്രാൻഡ് ഫാദറിൻ്റെ നിന്ന് മേടിച്ച തിയേറ്ററാണ് അത് ബോർഡർ ഓഫ് കേരളയിൽ പ്ലേ ചെയ്യുന്ന അവിടെ ഉമ്മയും അപ്പയുടെ ഉമ്മയും അതായത് എൻ്റെ ഉമ്മയുടെ മദറിൻ്റെ അവരെപ്പോഴും ഇങ്ങനെ സിനിമ കാണാൻ പോകും അവര് പിന്നെ അടുത്തും കൂടെ ആയതുകൊണ്ട് സ്വന്തം തിയേറ്ററും കൂടെ ആയതുകൊണ്ട് ഒരു അല്ലെങ്കിൽ പിന്നെ ആസ് ഇൻ യു നോ ഇറ്റ്സ് അവിടെ അങ്ങനെ ഫ്രീ ആയിട്ട് സിനിമയ്ക്ക് പോകുന്നത് ഇറ്റ്സ് നോട്ട് ദാറ്റ് ആക്സസിബിൾ ഫോർ എവറിബഡി അവിടെ അങ്ങനത്തെ ഒരു അവർക്ക് ഒരു പ്രിവിലേജ് ഉള്ളതുകൊണ്ട് അവരങ്ങനെ അവർക്ക് പോകാൻ പറ്റി അപ്പം രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം രാത്രിയൊക്കെ പോകുമായിരുന്നു ചിലപ്പോൾ അപ്പം എന്നെയും കൊണ്ട് ഞാൻ ഭയങ്കര ബേബി ആയിരുന്നപ്പം എന്നെയും കൊണ്ട് അവർ പോകും പോകുമ്പോൾ ഞാനിരുന്ന് ഇങ്ങനെ കണ്ട് അവരായിട്ട് പോകും എനിക്ക് ഞാൻ ജനറലി ഞാൻ കുറച്ച് ഒരു ലേസി പേഴ്സൺ ആണ് എനിക്ക് അങ്ങനെ പെട്ടെന്നൊന്നും ഇൻട്രസ്റ്റ് വരത്തില്ല സാധനങ്ങളൊന്നും ഇത് സിനിമയിലൂടെ ഒരു ഇൻട്രസ്റ്റ് എങ്ങനെ ഒരു സാധനം കണ്ട രജനീകാന്ത് സാർ ഒരു ആക്ടറായിരുന്നു വേർ നീ കണ്ട് മാൻ ഇത് എന്താണ് പരിപാടി ശിവാജിയൊക്കെ ഇറങ്ങിയപ്പോൾ ഞാൻ അവർ 9-10 പ്രാവശ്യം ഒക്കെ കണ്ട് ഞാൻ ഭയങ്കര ഹൈപ്പായിട്ട് ആ സ്റ്റിക്കറൊക്കെ ഇട്ടോട്ടിക്കുക അപ്പം ആ സമയത്ത് നമ്മൾ ആ ഹൈപ്പ് ആ ഫീലിങ്ങിലാണല്ലോ നമുക്ക് എന്താണ് ആ സമയത്ത് മെച്ചോർ ഇന്റലക്ച്വൽ ചെയ്ത് നമ്മളൊന്ന് ആലോചിക്കാനുള്ള ഇതൊന്നും അല്ല നമ്മൾ ഫുൾ പ്യുവറായിട്ട് നമ്മൾ ടെക്നിക്കലി ഒന്ന് ആലോചിക്കുന്ന ഫുൾ എൻജോയ് ചെയ്യുന്നൊരു സമയമല്ലേ അപ്പം അത് എനിക്ക് സിനിമ എന്ന് പറഞ്ഞ സാധനം ഫീലിങ്സ് അന്ന് കുഞ്ഞു മുതലേ പിടിച്ചൊരു സാധനമാണ് അപ്പം എനിക്ക് ആക്ടർ ആ ഇതുപോലെ എനിക്ക് ചെയ്യണം എന്നൊരു സാധനം അവരോടിയിട്ട് ഞാന് അത് കഴിഞ്ഞിട്ട് അത് ഹോൾഡ് ചെയ്ത് എനിക്ക് ഹോൾഡ് ചെയ്ത് എനിക്ക് ആവണം പിന്നെ ഇടയ്ക്ക് അത് ബാക്ക് ഓഫ് ദ മൈൻഡിൽ വരും പിന്നെ വീണ്ടും ഫ്രണ്ടിലോട്ട് വരും പിന്നെ 9-12 ഒക്കെ ആയപ്പം
എനിക്കൊന്ന് ടെക്നിക്കൽ എന്താണ് സംഭവം, എങ്ങനെ ചെയ്യണ്ടെന്ന് അറിയണമല്ലോന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. കൊറേ പോണം, കൊറേ വർക്കുണ്ട് ചെയ്യാൻ. കാരണം എനിക്ക് ഓൾവി ഇമാജിനൽസ് പെട്ടെന്ന് പറയുമ്പോഴേ ടങ് സ്ലിപ്പ് ആവും. പ്രഭ നനച്ചതല്ല ചെയ്തപ്പം അതൊരു മേജർ കാറ്റലിസ്റ്റ് പോലെയായിരുന്നു. ഇത്രയും ചെയ്ത വർക്കിന്റെ ഒരു മേജർ, അതിലെ അടിപൊളി അടിപൊളി വർക്ക്ഷോപ്പൊക്കെ ആയിരുന്നില്ലേ രാവിലെ തൊട്ട് രാത്രി വരെ. അപ്പം ആ വർക്ക്ഷോപ്പിലും ഇതിലൊക്കെ ഇത്രയും വർഷത്തെ ഒരു സാധനം ഒരു കാറ്റലിസ്റ്റ് പോലെ വർക്ക് ചെയ്ത് മുറ ചെയ്തപ്പം എനിക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റി ഒരു ആക്ടറിന്റെ ഒരു സാധനം. ഇന്നോ വാട്ട് വി ആർ ഡൂയിങ്, ഭയങ്കര രസമുണ്ടല്ലോ ഒരു ആസ് എ വർക്ക് എന്താണ് ചെയ്യുന്നത്. അത് അത് മമ്മൂട്ടി സാറ് പറയുന്ന പോലെ തന്നെ ഇന്റർവ്യൂലൊക്കെ അത് ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് എടുക്കാൻ പറ്റൂന്ന് എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായത് മുറയിലാണ്. അല്ലാതെ മുന്നേ ഭയങ്കര കുറച്ച് ക്ലാരിറ്റി കുറവും കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. കാരണം ചിലപ്പോൾ ബിഗിനേഴ്സിന്റെ ഇതായിരിക്കും, ഇപ്പൊ പ്രാക്ടീസിലോട്ട് വരുന്നത് പ്രാക്ടീസിലോട്ടാണല്ലോ. അപ്പൊ ഇപ്പൊ ഒരു മനസ്സിലായ റിയലൈസേഷൻ ഒക്കെ വരുന്നത് ഇങ്ങനെ മുറയൊക്കെ ചെയ്തു വന്നപ്പോ കുറെ ഉണ്ട്. അടിപൊളിയാണ്, വെരി എക്സൈറ്റഡ്. അതെനിക്ക് ഇമോഷണൽ ആയി. ഞാൻ നിന്നപ്പം ഓടി വന്നപ്പോ ഞാൻ പേടിച്ചാണ് പോയത്. കാരണം ഇരിക്കാനാണോ വരുന്ന പോലെ ഞാൻ ആലോചിച്ചു പോയി. കാരണം ഓടി സ്പീഡിലാണ് സ്പ്രിന്റ് ചെയ്താണ് അവിടെ നിന്ന് വരുന്നത്. അപ്പൊ ഞാൻ കുറച്ച് ഒരു സെക്കൻഡ് ഷോക്ക് ആയിട്ട് നിന്ന് പറഞ്ഞ് കരഞ്ഞു തുടങ്ങി. അപ്പം അവിടെ പയ്യന്മാരെല്ലാരും ചില്ല വിക്കി ഒക്കെ ചിൽ മാൻ ചിൽ മാൻ അവൻ ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നു. ഞാൻ ആ ഏരിയ എനിക്ക് ഓൾറെഡി ഈ അത് ആ മ്യൂസിക് ബാക്കിൽ കളി ക്രിസ്റ്റിയുടെ മ്യൂസിക് ചീരകു അതും ഈ ഓഡിയൻസിൽ ഇത് ഓൾറെഡി ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോ ഇതും കൂടെ കാണുമ്പോ ഞാൻ അവിടെ ഇല്ല, ഞാൻ നൈസായിട്ട് ബാക്കിലോട്ട് വന്നു. അതെ, അങ്ങനെ ഇപ്പം ഓരോ തിയേറ്റർ വിസിറ്റിന് പോകുമ്പോഴാണെങ്കിലും അല്ലെങ്കിലും ഇപ്പം കൂടുതൽ ആൾക്കാർ ഇപ്പം എവിടെ നോക്കിയാലും മുറയുടെ പോസ്റ്റേഴ്സും ഒക്കെ ആകുമ്പം കൂടുതൽ ഓഡിയൻസിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനിയും അധികം എത്താനില്ല. പിന്നെ എല്ലാവരും ഇപ്പൊ വീക്കെൻഡും കൂടെ ആണ് ആൾക്കാർ കണ്ടിന്യൂസ് ആയിട്ട് തിയേറ്ററിൽ ഫാമിലി ആയിട്ടും അല്ലാതെയും എല്ലാം തിയേറ്ററിൽ കാണുന്നുണ്ട്. ഇതുവരെയും ഉള്ളതിനെക്കാട്ടിലും ഒരു ഒരു സ്റ്റെപ്പ് മുകളിലുള്ള ഫെയിം ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പൊ പലരും പറയാറുണ്ട് ഒരുപാട് ഫെയിം വന്ന് നമ്മുടെ പ്രൈവസി എഫക്ട് ചെയ്യും എന്നൊക്കെ. അങ്ങനത്തെ ആ ഒരു തോട്ട് ഉണ്ടോ മനസ്സിൽ? അതുണ്ട്, പ്രൈവസി എന്ന് പറയുമ്പോൾ. പക്ഷെ എനിക്ക് ഐ ഫീൽ എനിക്ക് ക്യാമറയിലും എന്നെ നേരിട്ട് കാണുന്നതിലും ഭയങ്കര ഡിഫറെൻറ്റ്. കുറെ ആൾക്കാരുണ്ട് ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ തിയേറ്റർ വിസിറ്റിനൊക്കെ പോയപ്പം അനന്തോടെ അനന്തോടെ എൻ്റെ അടുത്ത് ചോദിക്കും. അപ്പം ഞാനാണ് അനന്തോ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അപ്പം നല്ലൊരു കാര്യമാണ്. അപ്പം നമുക്ക് അങ്ങനെയാണെങ്കിൽ നൈസാണ്, നമുക്കും നമ്മുടെ കാര്യവും ചെയ്യാം. സിനിമ അത് വേറെ വേറെ കാര്യമാണല്ലോ, നമ്മുടെ പേഴ്സണൽ വേറെയാണ്, വർക്ക് വേറെയാണല്ലോ. അപ്പം അതിൻ്റെ ഒരു ഡിഫറൻസ് പ്രൈവസിയും വേണം, പ്രൈവസി ഇല്ലാതിരിക്കുന്ന. അപ്പൊ ഇപ്പം മേനക്കാർക്കിയ അല്ലാതെ വേറെ അപ്കമിങ് പ്രോജക്ട്സ് ഏതൊക്കെയാണ്? ഒരു തമിഴ് പടം ഇറങ്ങുന്നുണ്ട്, ഗ്രാസ് റൂട്ട് പ്രൊഡക്ഷൻ. വെട്ടിമാരൻ സാറാണ് പ്രൊഡ്യൂസർ, ഡയറക്ടർ വർഷ ഭരത്. പുള്ളിക്കാരൻ്റെ കൂടെ 30 years അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തൊരു ആളായിരുന്നു ആളാണ്. അപ്പോൾ വർഷയുടെ ഫസ്റ്റ് ടൈം പ്രോജക്റ്റാണ്. അഞ്ജലി ശിവരാമനാണ് വേറെ ലീഡ്, ഫീമെയിൽ ലീഡ് പ്ലേ ചെയ്യുന്ന, അത് ഇറങ്ങുന്നുണ്ട്. അതല്ലാതെ വേറെ രണ്ട് നറേഷൻസ് ഒക്കെ കേൾക്കുന്നുണ്ട്, രണ്ട് മൂന്ന് നറേഷൻസ് കേട്ടു ഞാൻ ഓവർ ദ ലാസ്റ്റ് 2-3 weeks. അതല്ലാതെ അങ്ങനെ നമ്മുടെ ഒരുപാട് സന്തോഷം എനിക്ക് കാണാൻ പറ്റി, ഇന്റർവ്യൂ ചെയ്യാൻ പറ്റി ഒരുപാട് സന്തോഷമുണ്ട്. ബിഫോർ റിലീസ് ഒരു ഇന്റർവ്യൂ ഞാൻ നോക്കി, എനിക്കിപ്പോ കിട്ടിയില്ല. ആഫ്റ്റർ റിലീസ് സിനിമ കണ്ടു കഴിഞ്ഞിട്ട് തന്നെ ഒരുപാട് സന്തോഷം കാണാൻ പറ്റിയാലും കുറെ നേരം സംസാരിക്കാൻ പറ്റിയാലും. മുറ ഇപ്പോഴും ആൾക്കാരിലേക്ക് കാണുന്ന ഓരോ പ്രേക്ഷകരും അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പേഴ്സണലി എനിക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു അനന്ത് എന്ന് പറയുന്ന ക്യാരക്ടറും ആ സിനിമയും ആ ഒരു പ്യുവർ ഫ്രണ്ട്ഷിപ്പും എല്ലാം കൊണ്ടും. പിന്നെ ഞാൻ കുറച്ച് വയലൻസ് സിനിമകളുടെ ഫാൻ കൂടെ ആണ്. എനിക്ക് കണ്ടു കഴിഞ്ഞാൽ എന്റെ കൂടെ ഉള്ള ചിലർക്ക് ഭയങ്കര വയലൻസ് അല്ലെന്ന് പറയുമ്പോൾ ഞാൻ നല്ലല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ എല്ലാം കൊണ്ടും എല്ലാ പെർസ്പെക്ടീവിലും ഒരുപാട് ഇഷ്ടപ്പെട്ട പ്രേക്ഷകർ ഏറ്റെടുത്തോണ്ടിരിക്കുന്ന ഒരുപാട് സന്തോഷം. ആൻഡ് ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് നല്ല കഥാപാത്രങ്ങളും ഞാൻ കോമഡി കഥാപാത്രങ്ങൾ ഒരുപാട് ഒരുപാട് നല്ല അത് ചെയ്യണം എന്നുണ്ട്. എക്സ്പ്ലോർ ഒരുപാട് ചെയ്യണം, ഒരുപാട് ചെയ്യണം. അങ്ങനെ എല്ലാ ടൈപ്പ് ക്യാരക്ടേഴ്സും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റട്ടെ, ആഗ്രഹിച്ച പോലെ വലിയൊരു നടനാവാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.